ഹലോ, ഞങ്ങളിപ്പോൾ വാഗമണ്ണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും വാഗമൺ എന്ന് പറയുന്നത് ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ ഒരു ഹിൽ സ്റ്റേഷനാണ്. ഇത് ഇടുക്കി കോട്ടയം ബോർഡറിലാണ്. ഇവിടെ ശരിക്കും തന്നെ ഒരു കൂൾ ക്ലൈമറ്റാണ്. ഇങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ സ്ഥലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കൂടുതൽ പറയുകയാണെങ്കിൽ, ഇവിടെ നമുക്ക് കാണാനായിട്ട് പലതും ഉണ്ട്. അതായത് വാലീസ്, ഗ്രീൻ മെഡോസ്, പൈൻ ഫോറസ്റ്റ്, ടീ എസ്റ്റേറ്റ്, വാട്ടർഫോൾസ്, അതുപോലെ പലതരത്തിലുള്ള ഫ്ലവേഴ്സ്, ഓർക്കിഡ്സ്, ഹിൽസ്, അങ്ങനെ പല കാഴ്ചകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹിൽസ് എന്ന് പറഞ്ഞാൽ മൂന്ന് തരത്തിലുള്ള ഹിൽസ് ഇവിടെ ഉണ്ട്. താങ്കൾ, മുരുകൻ, കുരിശുമല, ഇങ്ങനെ മൂന്ന് ടൈപ്പ് ഹിൽസാണ് ഇവിടെ ഉള്ളത്. അത് ശരിക്കും ഇവിടുത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ചീഫ് റീജൻസ്, അതായത് കേരളത്തിലുള്ള ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ഒരു കൾച്ചറൽ ഹാർമണിയാണ് അവിടെ ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഈ സ്ഥലത്ത് നിന്ന് തന്നെ ആക്ടിവിറ്റീസ്, ട്രക്കിംഗ്, പാരാഗ്ലൈഡിങ്, മൗണ്ടനീറിങ്, റോക്ക് ക്ലൈമ്പിങ്, അങ്ങനെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ടൂറിസ്റ്റുകൾക്കായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ ഇങ്ങനെ സ്ഥലങ്ങൾ കാണാൻ പോകുന്ന വഴിക്ക് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ടോയ്സ്, ചോക്ലേറ്റ്സ്, ടീ, കോഫി, അങ്ങനെ എല്ലാം വിൽപ്പനയ്ക്കായിട്ട് ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് അതുമുണ്ട് ഇവിടെ. ശരിക്കും ഈ സ്ഥലം എന്ന് പറയുന്നത് 65 കിലോമീറ്റർ, കോട്ടയത്ത് നിന്ന് പറയുകയാണെങ്കിൽ 65 കിലോമീറ്ററാണ്. ഞങ്ങൾ തിരുവല്ലയിൽ നിന്ന് ഒരു ട്രെയിനിലാണ് കോട്ടയം വരെ വന്നത്. അവിടെ നിന്നും ബസ്സിലാണ് വാഗമണ്ണിലേക്ക് വന്നത്. ഇത് ശരിക്കും 65 കിലോമീറ്ററാണ് കോട്ടയത്ത് നിന്ന്. ക്ലോസസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് കോട്ടയമാണ്. എയർപോർട്ട് ക്ലോസസ്റ്റ് ആയിട്ടുള്ളത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. പിന്നെ താമസിക്കാനായിട്ട് അഫോർഡബിൾ റേറ്റ്സിലുള്ള ഹോട്ടൽസ്, അതുപോലെ തന്നെ റിസോർട്ട്സ്, അതൊക്കെ അവൈലബിൾ ആണ്. അതുമാത്രമല്ല, നിങ്ങൾക്ക് വേറെ ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക്, ലൈക്ക് തേക്കടി, പീരുമേട്, കുളമാവ്, അങ്ങനെയുള്ള പല ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് പോകാനായിട്ടും വാഗമണ്ണിന് സാധിക്കും. സോ ഞങ്ങൾ ആദ്യം പോയ സ്ഥലം എന്ന് പറഞ്ഞാൽ വാഗമണ്ണിൽ സൂയിസൈഡ് പോയിൻറ്റും പൈൻ ഫോറസ്റ്റുമാണ്. സോ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, സോ ഞാനും എൻ്റെ ഹസ്ബൻഡ് മോഹനും കൂടിയാണ് സൂയിസൈഡ് പോയിൻ്റ് കാണാൻ പോയത്. ശരിക്കും പറഞ്ഞാൽ പേരിൻ്റെ അത്രയും ഒരു സ്കെയറി അല്ല ഈ സ്ഥലം. ചുറ്റും നോക്കുവാണെങ്കിൽ ബ്യൂട്ടിഫുൾ ഹിൽസ്, ശരിക്കും നിങ്ങളത് ആ വീഡിയോ കാണാൻ പറ്റും. ടീ ഗാർഡൻസ്, അതൊക്കെ ശരിക്കും മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ പാരാഗ്ലൈഡിങ് ആക്ടിവിറ്റീസ് ഇൻ്റർനാഷണൽ ലെവലിൽ നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ സൂയിസൈഡ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഞങ്ങൾ പോയ സമയത്ത് പക്ഷേ മഴയായിരുന്നു, കാരണം അതൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ ട്രക്കിങ്ങും ക്ലൈമ്പിങ്ങും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരു ഐഡിയൽ ലൊക്കേഷനാണ് ഈ സൂയിസൈഡ് പോയിൻ്റ് എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ പോയപ്പോൾ ഇതുപോലെ ഞങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും, ഈ മഴ ഉണ്ടായിരുന്ന കാരണം ഞങ്ങൾക്ക് കയറാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതായത് ചെളിയും ഗ്രേവലും ഒക്കെ ഇങ്ങനെ ഉള്ള കാരണം തിരിച്ച് കയറാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടി ഞങ്ങൾ. എന്നാൽ അത്ര ഡേഞ്ചറൊന്നും ആയിരുന്നില്ല, കുറച്ചൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കാഴ്ചകൾ കാരണം ഞങ്ങളത് വലിയ ബുദ്ധിമുട്ടായിട്ട് പിന്നെ തോന്നിയില്ല. ശരിക്കും മഴയും കാറ്റും പിന്നെ ഈ സീനറിയും എല്ലാം ശരിക്കും ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. Thank you.
സോ സൂയിസൈഡ് പോയിൻറ്റിന് ശേഷം ഞങ്ങൾ പോയത് പൈൻ ഫോറസ്റ്റിലാണ്. പൈൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈൻ ട്രീസിൻ്റെ ഇടയ്ക്കൂടെ ഉള്ള മനോഹരമായ ഒരു സഫാരിയാണ്. ശരിക്കും റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. ശരിക്കും പറഞ്ഞാൽ ഏക്കർ കണക്കിനാണ് ഈ സ്ഥലം. ഈ സ്ഥലത്തോട് നമുക്കിങ്ങനെ നടക്കാം. നല്ല ക്ലൈമറ്റ്, അതുപോലെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ്. ശരിക്കും ഞങ്ങൾക്ക് വാക്കുകളിൽ പറയാൻ പറ്റത്തില്ല, അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. നടന്ന് ശരിക്കും ഹെക്ടിക് ലൈഫ് സ്റ്റൈലിനുള്ളിൽ നിങ്ങൾക്ക് ഇങ്ങനെ പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. ശരിക്കും റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ പൈൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. Acres and acres of pine trees, few people around. It was raining quite a bit. It was very comfortable. The pine trees actually helped in, we didn't feel any rain falling on our heads. It was very nice. People around, tourists, quite a bit of tourists around. It was a Sunday, I think, the day we walked around here. So naturally tourists would be around. And camera is a bit shaky because, you know, we are walking through a forested area and ups and down streets. Now you can see a slope, nice beautiful slope, lots of pine trees there, very nice atmosphere here. It was very wonderful. This is the tea plantation on the way, and we had just halted for a few moments here to take some pictures. And this is a nice quiet road, nobody around. Okay, we have reached Muttakunnan, and Muttakunnan actually means barren meadows. These are also called Vagaman meadows. So these are very beautiful, naturally landscaped hillocks, I would say. Nice green trees. Mostly it's a grassland actually, and you can see trees in the far off distance. You can also see some beautiful mountains in the far off distance, and there you see that's called Tangal Para. This is one of the three mountains, famous mountains, which Kavita actually said during the introduction. And now you can see all these beautiful trees, and these are some few lightning arrestors. This place is prone to lightning, especially during the rainy season. Lots of people have
been struck by lightning. Purushamala. The one which I pointed to now is the Murugan temple. It's on the Murugan Mela, and the one next to it on the right side, that is the Kurushamala. Lots of crosses on the way. I think it's about 14 crosses and one big cross right on top. So these are sort of pilgrimage centers during festivals. And now we are come back to the Muttukkunnu. Muttukkunnu, like I said earlier, it means barren hills. That is the right word. And these are also called Vagaman Meadows. Here we are actually climbing down. We are climbing down from a hillock and going downwards. Those are trees on either side. These trees have got, you know, wonderful small birds and butterflies sitting around. You can see both of us are coming down, Kavita and me. And it's a bit sunny here now. കുറേ നിറയെ ട്രീസുകൾ കാണാം. നിങ്ങളിപ്പം കാണുന്ന വീഡിയോയിൽ കാണുന്ന പോലെ നിറയെ ട്രീസ് കാണാം. പിന്നെ വലിയ വലിയ വെയിലൊന്നും ഇല്ലാത്തതാണ് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തത് ആ സ്ഥലം. പിന്നെ അധികം ആൾക്കാർ, ടൂറിസ്റ്റുകൾ അധികം ആൾക്കാരുണ്ടായിരുന്നില്ല. പിന്നെ മലകൾ കണ്ടു, നല്ല നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. അവിടെ മൂന്ന് മലകൾ കാണാൻ പറ്റും. ആ മലകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ഹിൽസ്, താങ്കൽപ്പാറ, മുരുകൻമല, കുരിശുമല, ഞങ്ങൾ പറഞ്ഞ മാതിരി ആ മൂന്ന് ഹിൽസാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ആ ഹിൽസ്. പിന്നെ തടാകം, ഇതാണ് തടാകം. ഇവിടെ ബോട്ടിംഗ് സൗകര്യം ഉണ്ട്. ഞങ്ങൾ പക്ഷെ ബോട്ടിങ്ങിന് പോയില്ല. വളരെ അഫോർഡബിൾ റേറ്റിലായിട്ട് ഈ ബോട്ടിംഗ് സൗകര്യം ഇവിടെ ലഭ്യമാണ്. ഇപ്പോൾ ടൂറിസ്റ്റുകൾ വളരെ കുറവായതിനാൽ വീക്കെൻഡ്സിലാണ് ശരിക്കും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നത്. ഇപ്പം ടൂറിസ്റ്റുകൾ കുറവായിരുന്നത് കാരണം അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല ഇപ്പം ആരും ബോട്ടിൽ പോകുന്നതായിട്ട്. അല്ലെങ്കിൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ബോട്ടിംഗ് സൗകര്യമുള്ള സ്ഥലമാണ്, നിറയെ ടൂറിസ്റ്റുകൾ ബോട്ടിങ്ങിന് പോകുന്നതാണ്. പിന്നെ ഈ മലകളിലേക്ക് നിങ്ങൾ നോക്കിക്കാണാണെങ്കിൽ ചുറ്റിനും കണ്ട ഈ മലകളിലും ചുറ്റിനും നിങ്ങൾക്ക് ലൈറ്റ്നിങ് അറസ്റ്റർ കാണാൻ പറ്റും. അതായത് പണ്ടൊക്കെ ആൾക്കാർ ഇവിടെ നിന്നിട്ട് ഈ മഴയുള്ള സമയത്ത് നിന്നിട്ട് ലൈറ്റ്നിങ് ശരിക്കും ബേൺഡായിട്ടുണ്ട്. അത് കാരണം അവിടെ എല്ലായിടത്തും നോട്ടീസ് ബോർഡ് വെച്ചിട്ടുണ്ട്, ലൈറ്റ് നല്ല മഴയുള്ള സമയത്ത്. അതുപോലെ ഈ ഇതിൻ്റെ മുകളിലായിട്ട് ഈ ഹിൽ ടോപ്പിലൊന്നും വന്ന് നിൽക്കാൻ പാടില്ല എന്ന് അവിടെ നോട്ടീസ് ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൽ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഈ മനോഹരമായ തടാകമൊക്കെ നോക്കുക, നിങ്ങൾ നോക്കുക, എത്ര മനോഹരമാണ് ആ തടാകം. അവിടെ ശരിക്കും ബോട്ടിങ്ങിന് പോവുകയാണെങ്കിൽ ശരിക്കും നല്ല രസമായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല എന്ന്. പിന്നെ ചുറ്റിനും നോക്കുകയാണെങ്കിൽ നിറയെ ട്രീസ് കണ്ട, നല്ല പച്ചപ്പാണ്. എങ്ങോട്ട് നോക്കിയാൽ നല്ല വൃക്ഷങ്ങൾ, മേഘങ്ങൾ, മഞ്ഞ് മൂടിയ മേഘം. ശരിക്കും ഈ ഇപ്പം 11 മണി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. രാവിലെ വരുവാണെങ്കിൽ ശരിക്കും മഞ്ഞ് മൂടി കിടക്കുന്ന മേഘങ്ങൾ കാണാൻ പറ്റും, മലകളും എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ഇതിപ്പോൾ ഈ സമയം ആയതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. നോക്കുമ്പോൾ ചുറ്റിനും ഈ വീഡിയോയിൽ നോക്കിയാൽ കാണാൻ പറ്റും ഈ സ്ഥലം എത്ര മനോഹരമാണെന്നുള്ള കാര്യം. Thank you.
പിന്നെ ഞങ്ങൾ പോയത് മുരുകൻ മലയിലാണ്. മുരുകൻ മലയിൽ എന്ന് പറഞ്ഞാൽ ഇത് വാഗമണിൽ നിന്ന് 8 കിലോമീറ്റർ ആണ്. ഒരു സിംഗിൾ റോക്കിൽ കാർവ് ചെയ്തതാണ് ഈ മുരുകൻ മല എന്ന് പറയുന്നത്. ഇന്ത്യ ഒട്ടുള്ള ഡിവോട്ടീസ് എല്ലാം ഈ ടെമ്പിളിൽ കാണാനായിട്ട് വരാറുണ്ട്. പിന്നെ നിങ്ങൾ ഈ ടെമ്പിളിന് ഞങ്ങൾ ടെമ്പിളിൽ പോയി കുറച്ച് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ശരിക്കും ഈ പാറയുടെ മുകളിലോട്ട് കയറി വേണമായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. ഒരു 1000 മേലെ സ്റ്റെപ്സ് ഉണ്ടായിരുന്നു കയറാനായിട്ട്. അങ്ങനെ പ്രത്യേകിച്ച് സ്റ്റെപ്പെന്ന് പറയാൻ പറ്റില്ല. ഈ റോക്കിൽ കൂടെ തന്നെ നമ്മൾ മുകളിലോട്ട് ക്ലൈംബ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അത് ഒരു 3/4 മണിക്കൂറോളം ഞങ്ങളെടുത്തു കയറാനായിട്ട് തന്നെ. പക്ഷേ കയറി കഴിഞ്ഞപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യം കയറിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ശരിക്കും ഞങ്ങൾക്ക് മുഴുവനായിട്ട് കയറാൻ പറ്റും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചത്. പക്ഷേ കയറി ഒരു 10-30 സ്റ്റെപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വളരെ ഒരു സന്തോഷം. ഞങ്ങൾ വെച്ച് എന്തായാലും ഇന്ന് കയറാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറുകയാണ് ചെയ്ത്. കയറി മുകളിലെത്തിക്കഴിഞ്ഞപ്പം വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല കൂൾ ബ്രീസ്, അതുപോലെ ഒരു സെറിനിറ്റി, അതൊക്കെ ശരിക്കും എടുത്തു പറയത്തക്ക കാര്യമാണ്. പിന്നെ നേച്ചർ ശരിക്കും ഒരു നേച്ചർ ലവേഴ്സിന് അതുപോലെ തന്നെ ഈ ഇത്രയും തിരക്കിനിടയിൽ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ മുരുകൻ മല എന്ന് പറയുന്നത്.
past half an hour. A bit strenuous, but manageable. Quite nice atmosphere. Bit hectic, I think bit tiring, I should say. And Kavita is walking in front, I am walking behind with the camera in my hand. One good thing is we have seen that nobody has littered the place. That's very nice. We are also carrying a bottle of water. We'll be surely taking the bottle back. That's a good thing about the people who have been coming here. They have not littered the place, which is quite nice. Sometime back we passed the peacock, which is the Murugan Bhagwan or Subramanian Swami's Vahanam. This is, as per our history, this is how Subramanian Swami travels. Well, quite a steep incline, still some more to go, but I think we can see the summit from here, and it's not so far now. Sometime now and then we stop for a moment of rest. A few more paces to go up. Quite nice, very naturally made. No sort of well, time to take some rest now and drink some water. You can see the beautiful view from here. That is the Kurushumala, and these are all this is the Murugan Mala. Well, very beautiful view from here. Bit sunny here now. And there you can see I have zoomed it onto the Muttukunnu area where we were there in the morning. It is now afternoon time. That all that is Muttukunnu. The Vagaman Meadows from where we took the picture earlier. Very nice to see from here. A few hours back we were over there, and now we are here on top of the hill. Top of the mountain, I should say. And that is a Muttukunnu office from where you would bought the ticket. You have to buy a 10 rupee ticket for each person to see the place over there. And the Murugan Mala is of course free. There is nobody here. Well, so guys, enjoy the view, enjoy the path. Subramanian Swami's temple. We're seeing what is around. We're doing a circumambulation. Quite a serene atmosphere. Very peaceful. So high up in the sky. Prayers to Lord Muruga. The beautiful sight we can see around. So many hills, so many mountains. And we are up here. Feels so nice.
very silent, bit windy. The sun high up in the sky. There's a room for puja items, you can see around. Not nobody around here, only the two of us. Some stones kept around here for some construction work, some modifications to be done around. Pranams to Lord Murga again. Time for the to a place behind the temple. Quite densely wooded here. Will not go far. I'll just see what's behind. From here, I can see the rock, the big rock which you could see from the road. I'm quite close to the rock here. I won't be going that far. Just turning around and we'll go back to the temple. പിന്നെ ഞങ്ങൾ കാണാൻ പറ്റിയത് ഈ സ്ഥലത്തിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം ശരിക്കും നല്ലതായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് അവിടെയുള്ള ആൾക്കാരും അതേപോലെ തന്നെ അതുപോലെ അവിടെ വരുന്ന ടൂറിസ്റ്റുകളാണെങ്കിലും ഈ സ്ഥലത്ത് വൃത്തികേടാക്കിയിട്ടില്ല. കാരണം പ്ലാസ്റ്റിക്കുകൾ അങ്ങനെയൊന്നും കുന്നുകൂടി കിടക്കുന്ന ഒന്നും നിങ്ങൾക്ക് കാണില്ല. അത്ര മനോഹരമായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈവൻ ടൂറിസ്റ്റുകളും അത് വളരെയേറെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചെല്ലുന്ന ടൂറിസ്റ്റുകളും. അതുകൊണ്ടാണ് ഈ സ്ഥലം ഇത്ര നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു ഡ്യൂട്ടിയാണ് അതും. നമ്മൾ പോകുന്ന സ്ഥലത്താണെങ്കിലും അങ്ങനെ മലിനപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ശരിക്കും നല്ല രീതിയിൽ നടക്കുകയുള്ളൂ. സോ ഞങ്ങൾ ലാസ്റ്റ് പോയ സ്ഥലമാണ് മുരുകൻമല.